Rama 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 Loga Abhirama Loga Abhirama Bhumi Bala Sreshtabharatam Sreshtabharatam നമസ്കാരം. ശ്രേഷ്ഠഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ആചാര്യ വന്ദനം. സ്വാഗതം ചെയ്യാം ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സർ. സ്വാഗതം ചെയ്യാം ശ്രീ കാവാലം ശ്രീകുമാർ സർ. സ്വാഗതം ചെയ്യാം ശ്രീ രാഹുലീശ്വർ. ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രത്യേകത അറിയില്ലേ? ഇന്ന് എലിമിനേഷൻ റൗണ്ടാണ്. ഈ ആഴ്ച പങ്കെടുക്കുന്ന 4 ടീമുകളിൽ 2 ടീമുകൾ അടുത്ത റൗണ്ടിലേക്കും 2 ടീമുകൾ പുറത്തേക്കും പോകുന്നു. എൻമകനാശു നടക്കുന്ന നേരവും ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്താ അങ്ങനെ കുടുങ്ങു കുടുങ്ങു പറഞ്ഞത്? ബി യുക്തിയുടെ ദേവത. കണ്ണ് ചെറുതാക്കിയതിന് എന്താ അതിന്റെ അർത്ഥം? ഞാൻ നോക്ക് ചെയ്യണമെന്നാണോ വേണ്ടെന്നാണോ? വേണോ? അച്ഛൻ അങ്ങനെ പറയാമെങ്കിൽ ഞാനും പറയുന്നു. അപ്പൊ അച്ഛന് ഗുരുവാണെങ്കിൽ ഞാനും ഗുരുവാണ് എന്ന് അമ്മ പറയുകയാണ്. കാനനവാസത്തിനെന്നു പോയിട്ടുള്ളു ഉണ്ടോ പുരുഷൻ സന്തോഷത്തിന്റെ ദിവസം. മഹാറാണി, ആ സന്തോഷം നീണ്ടു നിൽക്കരുത്. പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാൻ ഇപ്പോൾ അറിവ് ഉപയോഗിക്കണം. വിവാദ മത്സരം ആരംഭിക്കുകയാണ്. ഒരേ ആശയത്തെ അനുകൂലിച്ചും എതിർത്തും സംസാരിക്കുന്ന ഈ മത്സരത്തിലൂടെ രാമായണത്തിലെ ശരികളും ശരികേടുകളും ഹൈലൈറ്റ് ചെയ്യപ്പെടുകയാണ്. വാദത്തിന് വേണ്ടിയുള്ള വാദങ്ങൾ ഇവിടെ ഉണ്ടായേക്കാം, എങ്കിലും വാദങ്ങൾ വിജ്ഞാനപ്രദമാണ് എന്ന് പറയട്ടെ. പതിവ് പോലെ ഇന്നും ഞാൻ അരങ്ങൊഴിയുകയാണ്. വിവാദ മത്സരം നയിക്കാൻ ശ്രീ രാഹുലീശ്വറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദ്വിവാദ മത്സരത്തിന് വേണ്ടി ടീമുകളെ ക്ഷണിക്കുന്നു. നമുക്ക് ആദ്യം നിങ്ങളെ പരിചയപ്പെടാം. ഞാൻ മീനാക്ഷി ലാൽ, പ്ലസ് ടുവിൽ പഠിക്കുന്നു. എന്റെ പേര് ആനന്ദ് ശങ്കർ, ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ പേര് മൃദുൽ രാധാകൃഷ്ണൻ, ഞാൻ ഭവൻസ് വിദ്യാമന്ദിർ ചിതലിൽ നിന്ന് വരുന്നു. ഞാൻ 15-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഗൗതം കൃഷ്ണ കെ, ഭവൻസ് വിദ്യാമന്ദിർ ചിതലിയിൽ നിന്ന് വരുന്നു. ഞാൻ 12-ൽ പഠിക്കുന്നു. എന്താ നിങ്ങളുടെ വിഷയം? നാടുവാഴേണം ഭരതനെന്നാകിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം. കൈകേയി രാമനെ കാട്ടിലേക്ക് അയച്ച തെറ്റ്. ശരി, ഇവിടത്തെ അങ്ങനെയല്ല, തെറ്റല്ല എന്നാണ് വാദം. ഓക്കെ, ഫൈൻ. എന്തു കാരണവശാലും തന്റെ പതിയെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു സ്ത്രീയുടെ ധർമ്മമാണ്. ആ ധർമ്മത്തിന് പകരമായി ഒരു വരദാനം മോഹിക്കുകയോ അതിനെ സ്വീകരിക്കുകയോ പാടുന്നതല്ല. അഥവാ സ്വീകരിച്ചാൽ തന്നെ അതിനെ തനിക്ക് സ്വാർത്ഥമായി ഉപയോഗിക്കുകയോ മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പാടുന്നതല്ല. കൈകേയിക്ക് ഇവിടെ ചെയ്തിരിക്കുന്നത് ശരിക്കും തൻ്റെ പാതിവൃത്യം സംരക്ഷിക്കലാണ്. ദശരഥന് താൻ പുത്രവിയോഗത്താൽ മരിക്കും എന്നൊരു ശാപം ഏറ്റിരുന്നു. അപ്പോൾ രാമൻ കാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിലും രാമൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ദശരഥൻ അറിയാം. അങ്ങനെ ഒരു സമയത്ത് എന്നാൽ ഇപ്പോൾ രാമൻ കാട്ടിലേക്ക് പോയില്ലായിരുന്നുവെങ്കിൽ തൻ്റെ ഒരു പുത്രൻ മരിക്കുകയോ അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു വിയോഗം അനുഭവിക്കേണ്ടതായിട്ട് ദശരഥന് വന്നേനെ. അങ്ങനെ ദശരഥനെ ഒരു ശാപത്തിൽ നിന്ന് ശരിക്കും രക്ഷിക്കുകയാണ് കൈകേയി ഇവിടെ ചെയ്തിരിക്കുന്നത്. ഭരതനെ രാജാവാക്കണമെങ്കിൽ രാജാവാക്കിയാ പോരെ? ഈ പാവ മനുഷ്യനെ കാട്ടിലേക്ക് അയക്കുന്ന എന്തിനാണ്? കാരണം രാമൻ നാട്ടിൽ നിന്നിരുന്നെങ്കിൽ ജനങ്ങൾ രാമനൊപ്പം നിൽക്കുമായിരുന്നു. അതുകൊണ്ട് കാട്ടിലേക്ക് അയച്ചത് നല്ലതാണോ? രാജ്യഭാരം രാമനിൽ നിന്ന് എടുത്തു മാറ്റിയതും പോരാ, ഏതെങ്കിലും രീതിയിൽ രാമനെ കൂടുതൽ ടോർച്ചർ ചെയ്യണമെന്ന് മനുഷ്യരഹിതമല്ലേ? കൂടുതൽ ടോർച്ചർ ചെയ്യണമെന്ന് കരുതിയല്ല കൈകേയി അങ്ങനെ ഒരു വരം മേടിച്ചത്. ആദ്യത്തെ വരം കാടൊക്കെ കണ്ട് സൈറ്റ് സീയിങ് ഒക്കെ അല്ല, ഭരതനെ രാജാവാക്കണമെന്നാണ് ആദ്യത്തെ വരം. ഇപ്പോൾ ആദ്യത്തെ വരം സാധൂകരിക്കണമെങ്കിൽ, അത് കൈകേയിക്ക് നടപ്പാക്കി കിട്ടണമെങ്കിൽ രാമൻ നാട്ടിൽ നിന്ന് മാറ്റി നിർത്തപ്പെടണം.
ശ്രീരാമനെ കാട്ടിലേക്ക് അയക്കുന്നത് മൂലം കൈകേയുടെ ഉദ്ദേശം ഭരതനെ രാജാവാക്കുക എന്നായിരുന്നു. പക്ഷേ അങ്ങനെ ആക്കിയാൽ അത് സൂര്യവംശത്തിന്റെ ഒരു അല്ല, അത് തെറ്റാണോ ശരിയാണോ? തെറ്റാണ്. അപ്പം കാട്ടിലേക്ക് അയച്ചത് തെറ്റല്ല? തെറ്റല്ല. ഇദ്ദേഹം പറയുന്നത് തെറ്റാണെന്നാണ്. കാരണം രാമൻ നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഒരു രണ്ട് അതോറിറ്റി വരും ആ നാട്ടിൽ. ഭരതൻ ജനങ്ങളുടെ മനസ്സിൽ രാമനാണ് ഏറ്റവും ഉത്തമ പുരുഷൻ, 16 ഗുണങ്ങളുടെയും അധിപനാണ് രാമൻ. അങ്ങനെ ഒരു രാമൻ നാട്ടിൽ നിൽക്കുമ്പോൾ ജനങ്ങളെ, ഇത്രയും നല്ലൊരു മനുഷ്യനെ കാട്ടിലേക്ക് അയച്ച് സ്വാർത്ഥ രൂപങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ? അല്ല, ഇപ്പോൾ കാലം വ്യക്തികളുടെ മാറ്റുരച്ച് നോക്കാൻ അതിവിപര്യവും വിപരീതവുമായ സന്ദർഭങ്ങൾ സൃഷ്ടിക്കും. ഒരു സ്വർണം അതിൽ കല്ലിൽ അടിച്ചു നോക്കിയാൽ മാത്രമേ അതിന്റെ തിളക്കം വർദ്ധിക്കുകയുള്ളൂ. കൈകേയി ഭരതനെ രാജാവ് ആക്കിക്കോട്ടെ, എന്തായാലും ഒരു രാജ്യത്ത് നടക്കുന്നത് രാജകൽപ്പനയാണ്. ഭരതൻ രാജാവായിരിക്കെ തന്റെ ജ്യേഷ്ഠന് രാജ്യഭാരം നൽകും. എന്തായാലും നമ്മൾക്ക് എല്ലാവർക്കും രാമായണം വായിച്ചതിലൂടെ അറിയാം ഭരതന് രാമനോടുള്ള സ്നേഹം. അപ്പൊ എന്തായാലും അവസാനം രാമൻ തന്നെ അയോധ്യയുടെ രാജാവാകും. അപ്പൊ കൈകേയി രാമനെ കാട്ടിലേക്ക് അയച്ചത് നീതികേടാണ്, അത് തെറ്റുമാണ്. ഇപ്പോൾ അവര് തന്നെ പറഞ്ഞു, ഇപ്പോൾ രാമൻ നാട്ടിലൊക്കെയാണെങ്കിൽ രാമന് ഭരതൻ രാജ്യഭാരം നൽകും. അത് കാരണമാണ് കൈകേയി തന്റെ ആദ്യത്തെ വരത്തെ, തന്റെ ആദ്യത്തെ വരം രണ്ടു വരം വെറുതെ നേടിയത് അത് പാഴായി പോകരുത്. അങ്ങനെ പാഴായി പോകാതിരിക്കാൻ രണ്ടാമത്തെ വരം അനിവാര്യമായിരുന്നു. ഇപ്പോൾ രാമൻ നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഭരതൻ കൊടുക്കും, ജ്യേഷ്ഠഭക്തി അനുസരിച്ച് നൽകും. അങ്ങനെ ഒരു അവസ്ഥയോടെ സംജാതമായാൽ കൈകേയിയുടെ ആദ്യത്തെ വരവും നിഷ്ഫലമായി. അങ്ങനെ കൈകേയിയുടെ പരിശ്രമം വൃഥാ വെള്ളത്തിൽ വരച്ച വര പോലെ ആകാതിരിക്കാനാണ് കൈകേയി രണ്ടാമത്തെ വരവും മേടിച്ചത്. ശരിക്കും പുള്ളി പറയണല്ലേ കറക്റ്റ്? അല്ല, കാരണം ഇപ്പോൾ രാമൻ വനവാസത്തിന് പോയിരുന്നെങ്കിലും രാജകൽപ്പന അനുസരിച്ച് ഭരതൻ ഇഷ്ടമുള്ള എന്ത് കാര്യം വേണിച്ചാലും കോസല രാജ്യത്ത് ചെയ്യാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട്. സോ കൈകേയി ചോദിച്ച ഭരതന് ഇല്ലായ്മ ചെയ്യാനുള്ള അധികാരവും ഭരതൻ രാജാവായിരിക്കും അദ്ദേഹത്തിനുണ്ട്. സോ എന്ത് കാരണവശാലും വനത്തിലേക്ക് പോയ രാമനെ തിരിച്ചു കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിവുണ്ടെങ്കിൽ സാധിക്കും. സോ കൈകേയിയുടെ രണ്ടാമത്തെ വരത്തിന് അവിടെ സ്ഥാനമില്ലാത്ത നീതികേടാണ്. ശരി, ഓക്കെ ഓക്കെ ഫൈൻ. ശരി, അടുത്ത അടുത്ത ആൾക്കാരിലേക്ക് പോവാം. നാടുവാഴേണം ഭരതൻ എന്നാകിൽ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം? രാമായണ കഥയുടെ ഗതിവിഗതി നിർണയിക്കുന്ന ഒരു ഭാഗമാണ് കൈകേയി മന്ദര സംവാദം. ഈ കൈകേയി മന്ദര സംവാദത്തിൽ മന്ദരയുടെ നാവിൽ വന്ന സരസ്വതി ദേവി ഏഷ്ണി മുഴക്കി പറയുമ്പോൾ കൈകേയിയുടെ തുടക്കത്തിൽ നിന്നുള്ള പെരുമാറ്റത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൈകേയി ഒരിക്കലും അങ്ങനെ ഒരു വരം വേണം എന്ന് മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കേട്ടിട്ടില്ലേ രാമായണത്തിലെ ചില വരികൾ? എന്നുടെ രാമകുമാരനോളം പ്രിയം, എന്നുള്ളിൽ ആരെയും ഇല്ല മറ്റോർക്ക നീ. രാമനും കൗസല്യ ദേവിയേക്കാളെന്നെ പ്രേമമൂറും ന്യൂനമില്ലോരു സംശയം. ശ്രീരാമദേവന് തന്റെ മാതാവായിരുന്ന കൗസല്യാദേവിയേക്കാളും കൈകേയി മാതാവിനോടായിരുന്നു പ്രിയം. കൈകേയിക്കും തന്റെ മകനായ ഭരതനേക്കാളും ശ്രീരാമചന്ദ്രനോടായിരുന്നു പ്രിയം. അതുകൊണ്ട് തന്നെ തന്റെ മകനായ ഭരതനെ രാജാവാക്കണമെങ്കിൽ കൈകേയിക്ക് തന്റെ പ്രിയപുത്രനായ ശ്രീരാമചന്ദ്രനോട് പോയി അഭ്യർത്ഥിച്ചാൽ മതിയായിരുന്നു. അഭ്യർത്ഥിക്കുകയല്ലെങ്കിൽ അല്ലെങ്കിൽ തന്റെ രാമനോട് ഒന്ന് മെതുവായി ഒന്ന് പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു, പ്രിയപുത്ര എന്റെ മകനായ ഭരതനെ നീ രാജാവാക്കണമെന്ന്. ശരിക്കും നീതികേടല്ലേ? എന്തിനാണ് ഇത്രയൊക്കെ ബുദ്ധിമുട്ട്? ഭരതൻ ആയിക്കഴിഞ്ഞ ഒരു പക്ഷെ ശ്രീരാമനോട് പറഞ്ഞാൽ ശ്രീരാമൻ തന്നെ സമ്മതിച്ചു കൊടുക്കുമായിരുന്നു, അത്ര നല്ല മനുഷ്യനാണ്. പിന്നെ ഈ നല്ല മനുഷ്യനെ കാട്ടിലേക്ക് അയക്കുന്നത് എന്തിനാണ്? സി, ആ ചേച്ചി തന്നെ പറഞ്ഞു ഇത്രയും ഇഷ്ടമാണ് രാമന് കൈകേയിയോടും കൈകേയിക്ക് രാമനോടെന്ന്. അപ്പോൾ കൈകേയിക്ക് അറിയാം ഇങ്ങനെ ഇത്രയും ഇഷ്ടമാണ് രാമന് തന്നോടെന്ന്. അപ്പോൾ കൈകേയിയുടെ മനസ്സിൽ ഡോർമെൻ്റ് ആയി കിടന്നൊരു ആഗ്രഹത്തിനല്ലേ ജസ്റ്റ് ഒരു സ്റ്റിമുലസ് കൊടുത്തിട്ട് മന്ദര ഉത്ഭവിപ്പിച്ചതെന്ന് ഞാൻ ചോദിച്ചാൽ? ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ ചോദ്യം അതല്ലല്ലോ. നമ്മുടെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. ശ്രീരാമനെ കാട്ടിലേക്ക് അയച്ചത് നീതിയാണോ അല്ലയോ? എന്താണ് നിങ്ങളുടെ നീതിയാണ്? കാരണം ഇപ്പം നമ്മൾ രാമായണത്തെ മൂന്ന് രീതിയിൽ കാണുകയാണെങ്കിൽ, ആദ്യം നമ്മൾ രാമായണത്തിൽ പറയുന്ന പോലെ തന്നെ ദൈവിക പരിവേഷത്തോടെ നമുക്ക് രാമായണത്തെ കാണാം. രാമൻ എല്ലാവരും അവതാരങ്ങളെ കാണുകയാണെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തിൽ അവിടെ രാമൻ കാട്ടിൽ പോകേണ്ടത് അനിവാര്യമായിരുന്നു. കാരണം രാമന്റെ അവതാരോദ്ദേശം, രാമന്റെ അവതാരോദ്ദേശത്തെ സാധൂകരിക്കാനായി യഥാർത്ഥത്തിൽ കൈകേയിയുടെ ഈ ആക്ഷൻ ഉപകരിച്ചു. അതുകൊണ്ട് നീതിയാണെന്ന്? അതെ, അതുകൊണ്ട് നീതിയാണെന്ന്. തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകുന്ന നീതിയാവുമല്ലോ? ആവും, നീതിയാണ്. അതെ, അവിടെ നമുക്ക് വിധി, കാലചക്രം എന്നീ രണ്ട് ഘടകങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണെങ്കിൽ ഇതെല്ലാം
പ്രീ പ്ലാൻഡ് ആണ്, നമ്മുടെ കയ്യിലല്ല, ഇതൊക്കെ വിധി നിർണയമാണ്. ഇതെല്ലാം ദിസ് ആർ റിട്ടൺ ഇൻ ദ സ്റ്റാർസ്. അതുകൊണ്ട് സംഭവിക്കാനുള്ള സംഭവിച്ചു. കൈകേയി ഇനി കുറ്റം പറയുന്നതിന് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളത്. രാമന്റെ ശ്രീരാമചന്ദ്രന്റെ അവതാരോദ്ദേശം രാവണ നിഗ്രഹമാണ്, അല്ലാതെ വനത്തിൽ പോകണം എന്നല്ല. ബ്രഹ്മപുരാണങ്ങളിൽ പറയുന്നുണ്ട് നമുക്ക് വിധി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്, അബ്സ്ട്രാക്ട് കോൺസെപ്റ്റിനെ ത്രിമൂർത്തികൾക്ക് പോലും മാറ്റാൻ പറ്റില്ല എന്ന്. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ശ്രീരാമൻ? ശരി, അത് വിധി ആയിക്കോട്ടെ, വിധി ആണെന്നിരിക്കട്ടെ. വിധിയല്ല, നീതിയാണോ എന്നുള്ളതാണ് ചോദ്യം. വിധിയുടെ ഭാഗമാണെങ്കിലും ദൈവകൽപ്പിതമാണെങ്കിലും നീതികേടും നീതിയും വേറെ വേറെ അല്ലേ? അപ്പൊ നീതികേടല്ലേ നടന്നത്? അവിടെ നീതികേടാണ് നടന്നത് എന്നല്ല, നീതിയാണ്. കാരണം രാവണൻ കുറെ പേരെ ഉപദ്രവിച്ചിട്ടുണ്ട്, ഭയങ്കര. ആയിക്കോട്ടെ, രാവണൻ എത്ര പേരെ ഉപദ്രവിച്ചാലും അപ്പൊ ആ ഒരു ആ രാവണനാൽ അടിച്ചമർത്തപ്പെട്ട ഒരു സ്പെസിഫിക് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് നീതിയല്ലേ? അത് കൊള്ളാം, അത് ശരിയല്ലേ? അതും കൂടെ കഴിഞ്ഞു. രാവണനാൽ അടിച്ചമർത്തപ്പെട്ട ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു രക്ഷകൻ വരണമെങ്കിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ചേച്ചി പറഞ്ഞു രാവണ നിഗ്രഹമാണ് രാമാവതാര ഉദ്ദേശം എന്ന്. ഞാൻ വായിച്ച രാമായണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് സർവാസുര നിഗ്രഹം, ദുഷ്ടന്മാരായ സർവ്വ അസുരന്മാരെയും നിഗ്രഹിക്കുക എന്നുള്ളതായിരുന്നു രാമാവതാര ഉദ്ദേശം. അതിൽ പല അസുരന്മാരും ദണ്ഡകാരണ്യത്തിലും ചിത്രകൂടത്തിലുമായിരുന്നു വസിച്ചിരുന്നത്. ഇത്തരം രാമൻ അന്ന് കാട്ടിൽ പോയില്ലായിരുന്നുവെങ്കിൽ ഇത്തരം അസുരന്മാരുടെ നിഗ്രഹം അവിടെ സാധ്യമാവില്ലേ? അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. സാഹചര്യങ്ങളാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. കുഞ്ഞുനാളിൽ വിശ്വാമിത്ര മഹർഷി ശ്രീരാമനെ കാട്ടിലോട്ട് കൊണ്ടുപോയി. ആ സമയത്താണ് ശ്രീരാമചന്ദ്രൻ ആദ്യമായി താടകയെ വധിക്കുന്നത്. ഇത് ഓൾറെഡി ശ്രീരാമൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഒരു പ്രത്യേക കാര്യം എടുത്തതിനെല്ലാം ന്യായീകരിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്നുള്ളതാണ് സംക്ഷിപ്തം. ശ്രീരാമൻ ഇത് ഓൾറെഡി ചെയ്യുന്ന കാര്യമായിരിക്കാം, ബട്ട് എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും ബേസിക് ആയിട്ട് ഒരാൾക്കൊരു കാരണം വേണ്ടേ ചെയ്യാൻ? കാരണമില്ലാതെ ഡയറക്റ്റ് കാട്ടിൽ പോയിട്ട് അസുര നിഗ്രഹം എന്ന് പറഞ്ഞിട്ട് കാട്ടിലേക്ക് പോവാൻ എന്തെങ്കിലും ഒരു ബേസിക് കാരണം വേണ്ടേ? ചങ്ങലയിലെ വലിയൊരു ചങ്ങലയിലെ കണ്ണികളാണ് ഇതെല്ലാം. തീർച്ചയായും രണ്ട് പേർക്കും ക്ലാരിറ്റി നല്ല രീതിയിൽ ഐഡിയയെ കുറിച്ചുണ്ട്. നിങ്ങൾ ബാക്കി പലതും കോട്ട് ചെയ്ത് കോംപ്ലിമെൻ്റ് ചെയ്തും കോൺട്രഡിക്റ്റ് ചെയ്തുകൊണ്ടും പോയി. അറിവ് കറക്റ്റായിട്ടുണ്ട്, പക്ഷെ ഇയാൾക്കിത് ക്ലിയറായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചതുകൊണ്ട് ഇയാളിടയിൽ ക്ലാരിറ്റി കൂടുതലുണ്ട്. ഇത് ഡെപ്ത് കൂടുതലുണ്ട്, ക്ലാരിറ്റി കുറച്ച് കുറവാണ്. വാചാലതയാണ് ഇതിന് ആവശ്യം. പോയിന്റ് ടു ദ പോയിന്റ് പറയും, ഇതിനകത്ത് വാചാലതയുമാണ് ആവശ്യം. ഇതിനകത്ത് നന്മ തിന്മകളൊന്നുമല്ല വിഷയം. അപ്പം അതുകൊണ്ട് അതങ്ങ് ഫോർ അഗൻസ്റ്റ് ആയാലും അതിനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അധികം. ഇത്ര ചെറിയ ഒരു നിമിഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആർക്കുമെങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ മറന്നു പോകും. അതാണ് ഇവിടെ നിങ്ങളുടെ ഇവിടെ മാറ്റിവരയ്ക്കപ്പെടുന്നത്. ഓൾ ദി ബെസ്റ്റ്. അരവിന്ദ് വിദ്യാമന്ദിർ 8/10, ഭവാൻസിന് 7/10. എട്ട്. ക്ലാരിറ്റി നല്ലോണം ഉണ്ടായിരുന്നോണ്ട് 8. ഇവർക്ക് ഡെപ്ത് നല്ലോണം ഉണ്ടായിരുന്നോണ്ട് 8. ദ്വിവാദ മത്സരത്തിലേക്ക് നമ്മുടെ രണ്ട് ടീമുകൾക്കും സ്വാഗതം. മാളവിക സന്തോഷ്, ഭാരതീയ വിദ്യാഭവൻ, പെരുന്തുരുത്തി. നന്ദന മനീഷ്, ഭാരതീയ വിദ്യാഭവൻ, പെരുന്തുരുത്തി. പിന്നെ ഞാൻ പരിപന്ധികളായുള്ളവരെയുമൊക്കവേ അന്തകൻ വീട്ടിൻ അയച്ചഭിഷേകമൊരന്തരം കൂടാതെ സാധിച്ചുകൊള്ളുവൻ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനവധി വസ്തുതകളുടെ പിന്നിലുള്ള സൈദ്ധാന്തികമായ വശമാണ് ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്നുള്ളത്. നമ്മുടെ ലക്ഷ്യം അതെത്രമാത്രം തീവ്രവും ഉത്കൃഷ്ടവുമാണോ, എങ്കിൽ നാം ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ അവ ഒരിക്കലും അധർമ്മങ്ങളായി കാണപ്പെടുന്നതല്ല. ലക്ഷ്മണൻ ജ്ഞാനത്തിന്റെ പ്രതീകമായ സുമിത്രയുടെ പുത്രനാണ്. എന്നും തന്റെ താത്പര്യങ്ങൾ പരിഗണിക്കാതെ തന്റെ ജ്യേഷ്ഠനായ ശ്രീരാമന്റെ സേവകനായി കഴിയുവാനായിരുന്നു ആഗ്രഹിച്ചത്. ക്രോധഭാവം സ്വീകരിച്ചതും തന്റെ ജ്യേഷ്ഠനായ ശ്രീരാമന് ധർമാനുസൃതമായി ലഭിക്കേണ്ട പദവി നഷ്ടപ്പെട്ടു എന്ന് തോന്നിയത് കൊണ്ട് മാത്രമായിരുന്നു. അപ്പോൾ പോലും ലക്ഷ്മണൻ സ്വീകരിച്ച ക്രോധം അത് പുറമെയുള്ളൊരു അഭിനയം മാത്രമായിരുന്നു. ശ്രീരാമന്റെ ഉപദേശം ശ്രവിച്ചുടനെ തന്നെ അദ്ദേഹത്തിന്റെ ക്രോധം അലിഞ്ഞു പോയതിന് ഉത്തമ ഉദാഹരണമാണ്.
ശ്രീ വാൽമീകി മഹർഷി ഇവിടെ ഇത്തരം ഒരു ക്രോധം ലക്ഷ്മണൻ സൃഷ്ടിക്കാനുണ്ടായ കാരണം, രാമായണത്തിൽ എല്ലാ കഥാപാത്രങ്ങൾക്കും അവരുടേതായ വ്യക്തിത്വങ്ങൾ ഉണ്ടെങ്കിലും അവരെല്ലാം രാമസ്വഭാവത്തിന്റെ പ്രതിഫലനത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണെന്നൊരു ധാരണ ജനങ്ങളിൽ കൊണ്ടുവരണമായിരുന്നു. യഥാർത്ഥത്തിൽ ലക്ഷ്മണൻ ആ സന്ദർഭത്തിൽ ധാർമ്മികമായൊരു ദേഷ്യം വന്നതാകാം. ആ ലക്ഷ്മണന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ കോപാക്രാന്തവും നലിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ വത്സ സൗമിത്രയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്ന് അദ്ദേഹം പാസിഫൈഡ് ആയി. ഉണ്ട്, അതിനൊരു കോണ്ടെക്സ്റ്റ് മാറ്റി നിങ്ങൾ ഇത്രയും ബഹളം വെക്കണോ? പക്ഷേ അങ്ങനെയല്ല. ഞാൻ ആദ്യം നമ്മുടെ സംസ്കൃതത്തിലെ മഹാകവി ഭാസൻ പറഞ്ഞ ഒരു വാക്കുകൾ പറയട്ടെ. ധർമ്മോ രക്ഷതി രക്ഷിത. പിന്നെ ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ട്, യഥോ ധർമ്മ സ്ഥതോ ജയ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ധർമ്മം നീതി ഇത് രണ്ടുമാണ് മനുഷ്യ ജീവിതത്തെ നയിക്കേണ്ടത്. നമ്മുടെ ധർമ്മം എന്ന് വെച്ചാൽ നമ്മുടെ പിതാവിനെ, അല്ലെങ്കിൽ പിതാവ്, മാതാവ്, ദൈവം, ഇവരെ എല്ലാവരെയും നമ്മൾ ഏറ്റവും അധികം നമ്മൾ വില കൊടുക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ വായുന്ന ഒരു വാക്ക് പോലും നമ്മുടെ പിതാവിനെ ധിക്കരിച്ചു കൊണ്ട് വരാൻ പാടുള്ളതല്ല. പിതാവിനെ പുത്രൻ നരകത്തിൽ രക്ഷിക്കുന്നവരായിരിക്കാം പുത്രൻ, പക്ഷെ അങ്ങനൊരു പിതാവ് അനുഷ്ഠിക്കേണ്ട ധർമ്മമായിരുന്നു ദശരഥൻ ചെയ്തത്. ദശരഥനും അവിടെ ധർമ്മം തന്നെയാണ് പാലിച്ചിരിക്കുന്നത്. എല്ലാവരും സ്വന്തം വാക്ക്, അത് വാക്കും വാക്ക് പാലിക്കേണ്ടതും ധർമ്മം തന്നെയാണ്. ധർമ്മത്തിൽ ഏറ്റവും ധർമ്മം തന്നെയാണോ? മകനെ കാട്ടിലയക്കുന്നതല്ല, അവിടെ മകനെ കാട്ടിലയച്ചാലും മകൻ സുരക്ഷിതനായിരിക്കും എന്ന വിശ്വാസം ദശരഥനുണ്ട്. പക്ഷേ കൈകേയിക്ക് പണ്ട് കൊടുത്ത രണ്ട് വരങ്ങൾ, അതാണ് കൈകേയി ആ സമയത്ത് ചോദിച്ചത്. പക്ഷെ ഒരു രാജാവ് കൊടുക്കേണ്ടത്ര വരം, അല്ലെങ്കിൽ ഒരു സത്യപ്രതിജ്ഞ അല്ല കൈകേയിക്ക് കൊടുത്തത്. അദ്ദേഹം കാര്യം എന്താണെന്ന് അറിയണേക്കാൾ മുമ്പേ തന്നെ രാമനെ സത്യം ചെയ്തു. അത് തന്നെയാണ് പറയുന്നത്. രണ്ടു വരം ആദ്യം എപ്പോഴോ ആ യുദ്ധത്തിന്റെ സമയത്ത് കൈകേയിക്ക് കൊടുത്തതാണ്. പക്ഷെ കൈകേയി കൊടുത്ത വരം എന്താണ്? ആദ്യത്തെ വരം പുത്രനായ ഭരതനെ രാജാവാക്കാനും. കൈകേയി മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ ദശരഥൻ സമ്മതിച്ചു കൊടുക്കണം. അത് പിന്നെ വാക്ക് എന്ന രീതിയിൽ അത് സമ്മതിച്ചു കൊടുക്കുക തന്നെയാണ്. ദശരഥൻ എന്ന രീതി, ദശരഥൻ സ്വന്തം ധർമ്മമാണ് പാലിച്ചിരിക്കുന്നത് അവിടെ. സി, അവിടെയാണ് ഒരാൾ മിസ്യൂസ് ചെയ്താൽ പോലും ഞാൻ കൊടുത്ത വാക്ക് പഴയ ചാക്കല്ല എന്ന് തെളിയിക്കാനുള്ള ഒരു വലിയ ഉത്തരവാദിത്തം രാജാവിനുണ്ട്. പക്ഷെ ദശരഥൻ സ്വന്തം തിലിയിൽ ധാർമ്മികനായിരിക്കാം, പക്ഷെ അദ്ദേഹം അതിനേക്കാൾ കൂടുതൽ കൈകേയിയുടെ സൗന്ദര്യദാസനും ആരാധകനുമായിരുന്നു. ഇതിലെല്ലാം ഉപരി രാമൻ ഇപ്പോൾ ദശരഥൻ പറഞ്ഞ വാക്കുകൾ ധിക്കരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നേ അവസ്ഥ? എല്ലാവർക്കും രാമനിലുള്ള വിശ്വാസം അല്ലായിരുന്നോ പോവുക? രാമൻ ധർമ്മം പാലിച്ചില്ല, ധർമ്മത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ചോദ്യം. ദശരഥൻ ആണെങ്കിലും ധർമ്മം പാലിക്കാത്ത രാജാവിനെ എങ്ങനെ അയോധ്യ കൊണ്ടുപോകും? അല്ല, എന്തുകൊണ്ട് ശരിയല്ല? കാരണം ലക്ഷ്മണൻ ധർമ്മം പാലിച്ചില്ല. ലക്ഷ്മണൻ ധർമ്മം പാലിച്ചില്ല, ആ അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. കാരണം? കാരണം ലക്ഷ്മണൻ ലക്ഷ്മണന്റെ ധർമ്മമല്ല ചെയ്തത്. അപ്പോൾ എന്തായാലും നന്നായിട്ട് രണ്ടുപേരും വാദിച്ചു. നമുക്കിനി അടുത്ത ആൾക്കാരിലേക്ക് പോകാം. മാളവികയിലേക്കും ആതുല്യയിലേക്കും പോകാം. ആരാ ആദ്യം വാദിക്കുന്നത്? ലക്ഷ്മണൻ ചെയ്തത് തീർച്ചയായിട്ടും ശരിയായിരുന്നു. കാരണം ഒരു രാജാവ് ഒരിക്കലും തന്റെ വാക്കുകൾ തെറ്റിക്കരുത്. തന്റെ മകൻ തന്റെ മൂത്ത പുത്രനായ രാമനെ രാജാവായി അഭിഷേകം ചെയ്യുമെന്ന് വാക്ക് നൽകിയ ശേഷം വെറും കൈകേയിയുടെ ഒരു വരത്തിന്റെ പേരിൽ അത് മാറ്റി പറയാൻ പാടില്ലായിരുന്നു. ആ സ്ഥാനത്ത് ഒരു ജ്യേഷ്ഠ സ്നേഹി എന്ന നിലയിൽ ലക്ഷ്മണൻ പറഞ്ഞത് തീർച്ചയായും ശരിയായിരുന്നു. നമ്മുടെ ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ, നമുക്കെന്നും കാണാൻ സാധിക്കും ആത്യന്തികമായ വിജയം എന്നും ധർമ്മനീതിയോടൊപ്പമായിരുന്നു. ഇവിടെ ലക്ഷ്മണൻ സ്വന്തം പിതാവിനെ വേണമെങ്കിൽ ബന്ധിച്ചും അഥവാ ഹനിച്ചും തന്റെ ജ്യേഷ്ഠന് രാജ്യം നൽകാമെന്നാണ് പറയുന്നത്. എന്നാൽ താങ്കൾ പറഞ്ഞ പോലെ ലക്ഷ്മണന്റെ ധർമ്മമല്ല അവിടെ ലക്ഷ്മണന്റെ സ്വാർത്ഥഭാവമാണ് നാം കാണുന്നത്. കാരണം രാമൻ രഹസ്യമായി ലക്ഷ്മണനോട് തന്നെ പറയുന്നുണ്ട്, തത്ര നിമിത്തമത്രയും ഞാൻ. കാരണം അധിപനാകുന്നതും രാജ്യഭോക്താവാകുന്നതും ലക്ഷ്മണനാണെന്ന് രഹസ്യമായി രാമൻ തന്നെ പറയുന്നുണ്ട് ലക്ഷ്മണനോട്. ലക്ഷ്മണന് വേണമെങ്കിൽ തനിക്ക് അധികാരത്തിലേക്കുള്ള മോഹം, അതിനുള്ള വിഘ്നമാണ് ദശരഥ മഹാരാജാവ് എന്ന് തോന്നിയത് കൊണ്ട് ദശരഥ മഹാരാജാവിനെ വധിക്കുക എന്നത് ലക്ഷ്മണന്റെ സ്വാർത്ഥഭാവം മാത്രമാണ്. ലക്ഷ്മണൻ പറഞ്ഞത് തീർച്ചയായും ശരി തന്നെയാണ്. കാരണം തന്റെ ജ്യേഷ്ഠൻ അത് അദ്ദേഹത്തെ 14 വർഷത്തേക്ക് വനത്തിലേക്ക് അയക്കാനാണ്, അതിലെന്ത് ധർമ്മമാണുള്ളത്? ഒരു അധർമ്മം ഉണ്ടാകുമ്പോ അതിനെതിരെ പ്രതികരണം കുറച്ച് തീവ്രമാകും. ഒരിക്കലും ദശരഥൻ രാമനോട് വനത്തിലേക്ക് പോകുവാൻ ആവശ്യപ്പെട്ടിട്ടില്ല.
കുറേ വട്ടമായി ദശരഥൻ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. കൈകേയിയാണ് ദശരഥനോടാണ് ആവശ്യപ്പെടുന്നത്. ദശരഥൻ ഒരിക്കലും രാമനോട് പറഞ്ഞിട്ടില്ല. കൈകേയിയാണ് രാമനോട് പറയുന്നത്, നിന്റെ പിതാവിന്റെ ദുഃഖത്തിന് കാരണം ഇതാണ്, അത് പറയാനുള്ള നാണം കൊണ്ടാണ് നിന്റെ പിതാവ് മിണ്ടാതിരിക്കുന്നത് പറഞ്ഞു. എന്നാൽ ദശരഥ മഹാരാജാവ് ഒരിക്കലും രാമനോട് പറഞ്ഞു. നാണം കെട്ടിരിക്കുന്ന രാജാവിനെയാണോ അയോധ്യയ്ക്ക് ആവശ്യം? തന്റെ വാക്ക് പാലിക്കുന്ന രാജാവ്, തന്റെ വാക്ക് അവിടെ ദശരഥൻ പാലിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് അയോധ്യാവാസികൾ പറയുമായിരുന്നു, സ്വന്തം വാക്കിന് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു രാജാവിനെ അവർക്ക് വേണ്ട എന്ന് അവർ തന്നെ പറയുമായിരുന്നു. ആ രാജ്യത്തിന് മുഴുവൻ രാമനായിരിക്കും അടുത്ത രാജാവ് എന്ന് പറഞ്ഞ ദശരഥൻ അടുത്ത പകൽ ഇല്ല ഭരതനായിരിക്കും രാമൻ, അടുത്ത 14 വർഷം കാട്ടിലായിരിക്കും. ഒരിക്കലും ദശരഥൻ പറഞ്ഞിട്ടില്ല. കൈകേയിയാണ് എല്ലാതും പറയുന്നത്. ദശരഥൻ തന്റെ വാക്കിൽ തന്നെ ഉറച്ചു നിന്നിട്ടുണ്ട്. തന്റെ വാക്ക് മാത്രമേ ദശരഥൻ അവിടെ പാലിച്ചിട്ടുള്ളൂ. ദശരഥൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല രാമനോട് വനത്തിലേക്ക് പോകുവാൻ. കൈകേയി സ്വന്തം പിതാവിന്റെ മാനസിക വ്യവഹാരങ്ങൾ മനസ്സിലാക്കിയ ശ്രീരാമദേവൻ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമാണ് അവിടേക്ക് പോയത്. അതിനെ ഒരിക്കലും ദശരഥ മഹാരാജാവ് പറഞ്ഞിട്ടില്ല രാമനോട് പോകുവാൻ. നന്നായി അർജുൻ ഒബ്സർവേഷൻസ്. ഇതിനകത്ത് രാമൻ പിന്നീട് ഉപദേശിക്കുന്നുണ്ട് ക്രോധം മൂലം എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് പിന്നെ ലക്ഷ്മണൻ്റെ ഒരു ഇതാണ്, ഒരു ഒരു എന്താണ് ഒരു ആ ഒരു ചേട്ടനോടുള്ള സ്നേഹവും, പിന്നെ ഈ ഒരു പതിവ് മൂത്തപുത്രൻ രാജാവാകുന്ന ആ പതിവ് മാറുമ്പോഴുള്ള ഇതും, പിന്നെ കൈകൈയോട്ടുള്ള ഇത് പിന്നെ അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രതിഫലിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ക്രോധം ആണ് ബേസിക്കായിട്ട് ഉപേക്ഷിക്കാനായിട്ട് രാമൻ പറയുന്നത്. സർ, ഇതെങ്ങനെയാണ് വിലയിരുത്തുക എന്നുള്ളത് എനിക്ക് ഒത്തിരി സംശയമുണ്ട്. പണ്ടത്തെ പോലെ അച്ഛനെ ഇപ്പോഴും തല്ലാറുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? ഉണ്ടെന്ന് പറയണോ ഇല്ലെന്ന് പറയണോ? ഏതായാലും ഈ വിഷയത്തിൽ ചേർത്ത് അനുജത്തിമാർ മനസ്സിൽ വെക്കേണ്ട 3 വാക്കുകളുണ്ട്: വ്യക്തിധർമ്മം, കുടുംബധർമ്മം, സമൂഹധർമ്മം, രാഷ്ട്രധർമ്മം. ഇതിൽ അനലൈസ് ചെയ്യേണ്ടത് ലക്ഷ്മണൻ്റെ വ്യക്തിധർമ്മം, ലക്ഷ്മണൻ കണ്ട കുടുംബധർമ്മം, ലക്ഷ്മണൻ അനുവർത്തിച്ച സമൂഹധർമ്മം, ലക്ഷ്മണൻ പറഞ്ഞ രാഷ്ട്രധർമ്മം. ഇത് വ്യാവഹാരിക ധർമ്മമാണോ പാരമാർത്ഥിക ധർമ്മമാണോ എന്ന് കൂടി അനലൈസ് ചെയ്യണം. പക്ഷെ ആർഗ്യുമെൻ്റാണ് ഇവിടെ. അതുകൊണ്ട് ഇവിടെ ബേസിക് പ്രിൻസിപ്പിൾസിന് വാല്യൂ ഇല്ല. രണ്ടുപേരും നല്ല രീതിയിൽ ബോഡി ലാംഗ്വേജ് ഉൾപ്പെടെ കോട്ട് ചെയ്തത് ഉൾപ്പെടെ നന്നായിട്ട് വാദിച്ചു. അപ്പോൾ ഞാൻ ആരെയാ ഉയർത്തി പറയേണ്ടത്, ആരെയാ കുറവ് പറയേണ്ടതെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അമൃത വിദ്യാലയം, നിങ്ങൾക്ക് 8 മാർക്ക്. ഭാരതീയ വിദ്യാഭവൻ 7. അമൃതയ്ക്ക് ഞാൻ 9 ഭാരതീയ വിദ്യാഭവൻ 8 കൊടുക്കുന്നു. ഓക്കെ. ശ്രേഷ്ഠഭാരതം. നമുക്ക് ബാക്കി 2 ടീമുകളെ കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇവിടെ നിന്ന് 2 ടീമുകളാണ് മുമ്പോട്ട് പോകുന്നത്. 2 ടീമുകൾ നല്ല പെർഫോമൻസ് ശേഷം ഈ ഇവിടെ നിന്ന് എലിമിനേറ്റ് ആകുകയാണ്. നമുക്ക് ടോട്ടൽ മാർക്സ് ആരൊക്കെയാണ് എലിമിനേറ്റ് ആകുന്നത്, ആരൊക്കെയാണ് മുമ്പോട്ട് പോകുന്നതെന്ന് കാവാലം ശ്രീകുമാർ സാറിനോട് ചോദിക്കും. പാലക്കാടിൻ്റെ ടോട്ടൽ മാർക്സ് 131, അരവിന്ദ് വിദ്യാമന്ദിർ കോട്ടയം 132. അതിൽ ഔട്ടാകുന്നത് ഭവൻസ് പാലക്കാടാണ്. അതുപോലെ അമൃത വിദ്യാലയം ചാവക്കാട് ടോട്ടൽ മാർക്സ് 136, ഭാരതീയ വിദ്യാഭവൻ പെരുന്തുരുത്തി 131. ഇതിൽ ഔട്ടാകുന്നത് ഭാരതീയ വിദ്യാഭവനാണ്. ഒരുപക്ഷെ ഇതുവരെയുള്ള എപ്പിസോഡുകളിലെ ഏറ്റവും ക്ലോസ്ലി ഫോട്ട്, ഏറ്റവും ടൈറ്റായ ഓരോ പോയിന്റുകൾ വിധിനിർണയത്തിൽ ശക്തമായ മാറ്റം നിർവഹിച്ച കാര്യമാണ്. ഏറ്റവും പ്രിസൈസായ രീതിയിലാണ് ഞങ്ങൾ ജഡ്ജസ് എല്ലാവരും
മാർക്ക് ചെയ്തത്. ഇത് മാത്രമല്ല, ക്യുമുലേറ്റീവ് ആയിട്ടുള്ള എല്ലാ മത്സരത്തിലും നെക്ക് ടു നെക്ക് ആയിരുന്നു. അവിടെയാണ് ഒരു പെർഫോമൻസിൽ ഭാഗ്യമാണ് ഇന്നത്തെ നിർണായക. 2020 ഒക്കെ പറയുമ്പോൾ വളരെ ഒരു ബോൾ, അതായത് ഏതെങ്കിലും ഒരു പ്ലെയർ ഏതെങ്കിലും ഒരു ബോൾ ഏതെങ്കിലും ഒരു സമയത്ത് നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ആ വിധി മുഴുവൻ മാറും. അപ്പോൾ ഇന്ന് നമ്മളോട് ബൈ പറയുന്ന ടീമുകൾക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റും നൽകാൻ നമ്മുടെ ആരാധ്യരായ ആദരണീയരായ രണ്ട് ജഡ്ജസിനെയും വേദിയിലേക്ക് ക്ഷണിക്കും. കീർത്തിച്ചിടുന്നതി ശ്രേഷ്ഠമാം ഭാരതേ, കീർത്തിച്ചിടുന്നതി ശ്രേഷ്ഠമാം ഭാരതേ. ഈ ലോകത്ത് പുരുഷഗണത്തിൽ എന്തുണ്ടായാലും അത് മഹാവിഷ്ണുവാണ്, സ്ത്രീഗണത്തിൽ എന്തുണ്ടെങ്കിലും അത് ലക്ഷ്മി ദേവിയാണ്. ഭരദ്വാജ മുനിയുടെ അടുത്തെത്തിയപ്പോൾ ഭരദ്വാജനാണ് ഭരതനെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഓക്കേ. വിദ്യാഭ്യാസമേകാന്ത ചേതസ ചീക വേണ്ടുന്നതും ദാ എന്ന് പറയേണ്ടതിനെ ധാ എന്നും താ എന്നും പറയുന്ന ഒരു പൊതു സ്വഭാവമുണ്ട്. അത്യാഹ്ലാദത്തോടെയായിരുന്നു അയോധ്യാവാസികൾ ശ്രീരാമസ്വാമിയുടെ പട്ടാഭിഷേകത്തിന് കാത്തിരുന്നത്. ആഗ്രഹങ്ങളിൽ നിന്ന് മോചനം നേടുന്ന വ്യാവഹാരിക മോക്ഷം ജീവിതത്തിലുള്ളത് നിനക്ക് വേണ്ടി സത്യലംഘനം ചെയ്യാൻ ഒരുങ്ങുകയാണ് അദ്ദേഹം. അച്ഛന്റെ ആ വാഗ്ദാനം നീ പാലിക്കുമെങ്കിൽ നിന്നോടതിനെ കുറിച്ച് പറയാം. കണ്ടു രാഘവൻ കോസ്റ്റ്യൂം കോർഡസി ഫോർ നിത്യദാസ് എത്നിക് വീവ്സ് ആക്സസറീസ് ഫോർ നിത്യദാസ് അൽഫോൺസ.